ക്രൂഡ് ഓയിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. സമയം 7:23 7:20 ഞാൻ ട്രേഡ് എടുത്തത്. കറക്റ്റ് എക്സാക്ട്ലി ആ ടിപ്പ് എന്നാണ് ട്രേഡ് എടുത്തത്. ആ ട്രേഡിൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് നമ്മുടെ പൊസിഷൻ ഒന്ന് നോക്കാം. നമ്മൾ 2000 സംതിങ് പ്രോഫ്, നല്ല സ്പൈക്ക് വരുന്നുണ്ട്, നല്ല സ്പൈക്ക്. നമ്മൾ ട്രേഡ് ഫസ്റ്റ് ട്രേഡ് ഞാൻ രാവിലെ വൈകിട്ട് 4:00 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം മൊമെൻറ്റം ചെയ്തതിന് ശേഷം ഒരു എസ് എൽ അടിച്ചാൽ 1:2 അബോവ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എസ് എൽ പിന്നെ രണ്ടാമത്തെ ട്രേഡ് 7:20 അടുത്തത്. ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുള്ള ട്രേഡ് എടുത്തിട്ട് പ്യൂർലി എന്താ പറയുക, പ്രൈസ് ആക്ഷൻ ട്രാപ്പ് ബേസ് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് നോർമൽ റീറ്റെയിലേഴ്സിൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ട്രാപ്പ് സിസ്റ്റത്തിൽ ഒരു ട്രേഡ് കിട്ടുക എന്നുള്ളതാണ്. നല്ലൊരു മൊമെൻറ്റം കാണിക്കുന്നുണ്ട്, പ്രോഫിറ്റിലേക്ക് നല്ല മൊമെൻറ്റം വരുന്നുണ്ട്. 1700 രൂപ വെച്ച് റേഞ്ചിൽ പ്രോഫിറ്റ് ആണ്. ആ ഒരു ട്രേഡ് എടുക്കാനുള്ള ലോജിക്ക് എന്ന് വെച്ചാൽ ഒരു ഹയർ ടൈം ഫ്രെയിം നോക്കുമ്പോൾ ഒരു എന്താ ഒരു ട്രെൻഡ് ലൈൻ ഏരിയയിൽ ഒരുപാട് നേരമായിട്ട് മാർക്കറ്റ് സ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുക. അപ്പോൾ എങ്ങനെയായാലും ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ മാർക്കറ്റ് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അപ്സൈഡിലേക്ക് പോകാനാണ് പ്രോബബിലിറ്റി. ആ ഒരു ബേസിലാണ് ട്രേഡ് എടുത്തത്. ഒരു എന്താ പറയുക, ഒരു ട്രെൻഡ് ലൈനിൽ റെസിസ്റ്റൻസ് ഏരിയയിൽ മാർക്കറ്റ് തട്ടി താഴേക്ക് വരുമ്പോൾ ആരാണ് കൂടുതൽ കയറുക, മാർക്കറ്റ് താഴേക്ക് വരും എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ കയറുക അല്ലേ. അങ്ങനെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ കൂടുതൽ ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം തരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള വ്യൂവിലാണ് ട്രേഡ് എടുത്തത്. ഒരു ഹയർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റി നോക്കുമ്പോൾ നമുക്ക് അവിടെ കാണാം ട്രെൻഡ് ലൈനിൽ എന്താണ്, പ്രീവിയസ്ലി മാർക്കറ്റ് 2 പ്രാവശ്യം റെസിസ്റ്റൻസ് എടുത്തൊരു ഏരിയയാണ് അവിടെ. അപ്പോൾ അവിടേക്ക് 3rd പ്രാവശ്യം വന്ന സമയത്ത് മാർക്കറ്റ് ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നില്ലേ. ഫസ്റ്റ് ടൈം അവിടെ വന്നു, താഴേക്ക് വന്നു, രണ്ടാമത് വന്നു ഫാസ്റ്റായി താഴേക്ക്, മൂന്നാമത് വന്ന സമയത്ത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത സമയത്താണ് എനിക്കൊരു വ്യൂ വന്നതെന്ന് വെച്ചാൽ മാർക്കറ്റ് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും അപ്സൈഡിലേക്ക് മൊമെൻറ്റം തരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ട്രേഡ് പ്ലാൻ ചെയ്തതാണ്. അത് US oil ചാർട്ടിലാണെങ്കിലും ഈ ഇവിടുന്ന് ട്രേഡ് വന്നത് 7:20 ട്രേഡ്. അത്യാവശ്യം 1:5 എബോവ് വന്നാൽ നമുക്ക് ട്രെയിൽ ചെയ്യുകയൊക്കെ ചെയ്യട്ടോ. 1:5 വരണമെങ്കിൽ 6000 ഒക്കെ പ്രോഫിറ്റ്, കാരണം ഫസ്റ്റ് ട്രേഡിൽ 1000 രൂപ നമുക്ക് ലോസാണ്. നോക്കാം നമുക്ക്. ഏതായാലും ക്രൂഡ് ഓയിൽ 6000 മുകളിലേക്ക് വന്നിട്ടുണ്ട് പെട്ടെന്ന്. അതൊക്കെ 6000 എബോവ് വന്നിട്ടുണ്ട്. നമുക്ക് ട്രെയിൽ ചെയ്യാം, ട്രെയിൽ ചെയ്യാം, നോക്കാം നമുക്ക് മാർക്കറ്റിൽ മൊമെൻറ്റം കിട്ടുന്നതിനനുസരിച്ച് വെയിറ്റ് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യാൻ പൊസിഷനിൽ നോക്കാം. നമ്മൾ വിചാരിച്ച ടാർഗറ്റിൻ്റെ എബോവ് എത്തിയിട്ടുണ്ട്. നോക്കാം നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് 6:26 ആയിട്ടുണ്ട്. ഇനിയും ചെറിയൊരു മൊമെൻറ്റം കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാം. നല്ല ആണ്ട് 6:37 പെട്ടെന്നുണ്ടാവും. ആ ഒരു ഇതേ സമയം വരെ മെല്ലെ നിന്ന് മാർക്കറ്റ് എന്ത് ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്യുന്നത്, അതാണ് ലിക്വിഡിറ്റി ഏരിയയിലേക്ക് മാർക്കറ്റ് ടാപ്പ് ചെയ്താലുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഏതായാലും നോക്കാം നമുക്ക് ഉണ്ടോ പെർഫെക്റ്റ് എൻട്രി എന്ന് പറയാം. പെർഫെക്റ്റ് എൻട്രി 8000 റേഞ്ചിലായി നമുക്ക് എക്സിറ്റ് ചെയ്യാം. നമുക്ക് 1:9 എബോ 1:10 തന്നെ ആയിട്ടുണ്ട് എന്നാണ് പറയാം. നമുക്ക് എക്സിറ്റ് ചെയ്യാം, അതാണ് നല്ലത്. കണ്ടോ ആ ഒരു ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് എപ്പോഴും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് മാർക്കറ്റിനെ കണ്ടു കഴിഞ്ഞാൽ കുറേയൊക്കെ, അല്ലാതെ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് ട്രേഡ് എടുത്ത് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കുന്നതിനെങ്കിൽ എപ്പോഴും പ്രോബബിലിറ്റി കൂടുതലും ഒരു മൊമെൻറ്റം കിട്ടാൻ ചാൻസ് അങ്ങനെയുള്ള ട്രേഡിലാണ്. ഓപ്ഷൻസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് 1:10 ഒക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പൊസിഷൻ എന്ത് ചെയ്യാം, നമുക്ക് എക്സിറ്റ് കൊടുക്കാം. മാർക്കറ്റ് പ്രൈസിന് കിട്ടില്ല, അതിൽ ലിമിറ്റ് പ്രൈസിൽ തന്നെ ഒരു 2.7 ആ ഒരു മാർക്കറ്റ് പ്രൈസിൽ ഇപ്പോൾ നമുക്ക് എക്സിറ്റ് ആവും. 2.75 കൊടുക്കുക നമുക്ക്, അപ്പോഴുള്ള പ്രൈസ് ആ 2.78 നമുക്ക് എക്സിറ്റ് വന്നത്. ഓൾമോസ്റ്്റ് 8:670 ആദ്യത്തെ ട്രേഡിൽ 1000 രൂപ ലോസായിരുന്നു. ഓൾമോസ്റ്റ് 1:10 റേഞ്ചിൽ അല്ലേ. നല്ല അടിപൊളി ട്രേഡ്. നമുക്ക് നിങ്ങൾക്കറിയാം ട്രേഡ് ചെയ്യുമ്പോൾ ലോസും ടാർജറ്റും ഉണ്ടാവും. പക്ഷേ ടാർജറ്റ് എടുക്കുന്ന സമയത്ത് മാക്സിമത്തിലേക്ക് എടുക്കാനുള്ള ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് എടുക്കുക എന്നുള്ളതാണ് വലിയൊരു സ്കില്ല്. ആ ഒരു ഏരിയനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് സമയം ഇരിക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ നോർമലി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുന്ന പോലെ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് അപ്സൈഡിലേക്ക് ട്രേഡ്, റെസിസ്റ്റൻസ് ഏരിയ എന്നില്ല ഡൗൺ സൈഡിൽ, ആ ഒരു ട്രേഡിന് പകരം മാർക്കറ്റിൻ്റെ ഒരു ബിഹേവിയർ നോക്കുക. പ്രീവിയസ്ലി സമയങ്ങളിൽ എങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്ത് ആ ഒരു രീതിയിൽ ട്രേഡ് എടുത്താൽ എപ്പോഴും നമുക്ക് നല്ല റിസ്ക് റിവാർഡുള്ള ട്രേഡുകൾ കിട്ടും എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് 2 ട്രേഡ് ചെയ്തു, 1 ടാർജറ്റ്, 1 SL. ഒരു എസ് എൽ അടിക്കുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ ഒരു ലോസ് വരുമ്പോൾ നമുക്ക് ചെറിയ ലോസിൽ ആക്സെപ്റ്റ് ചെയ്യാനും പറ്റണം, പ്രോഫിറ്റ് വരുമ്പോൾ നന്നായിട്ടുള്ള പ്രോഫിറ്റ് എടുക്കാനും കഴിയുക. അതാണ് ട്രേഡിങ്ങിൻ്റെ സ്കില് എന്ന് പറഞ്ഞാൽ. എനിവേ ഇനി ഏതായാലും ഇന്ന് ട്രേഡ് ചെയ്യില്ല, സമയം 7:30 ആയിട്ടില്ലേ. ഇവിടെ 6 മിനിറ്റ് കൊണ്ട് നമുക്ക് ട്രേഡ് കിട്ടിയത്. ഫസ്റ്റത്തെ ട്രേഡ് ഈ 4:30 തന്നെ ട്രേഡ് എടുത്ത്, 4:30 ട്രേഡ് എടുത്ത ട്രേഡ് തന്നെ അത്യാവശ്യം നല്ല പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ട്രേഡ് എൻ്റെ ടൈം നിങ്ങൾക്ക് കണ്ടറിയാം, 4:30 ട്രേഡ് എടുത്ത ട്രേഡ് നല്ല മൊമെൻറ്റം കിട്ടിയിരുന്നു. ആ ഒരു ട്രേഡിൽ ഞാൻ വിചാരിച്ചു നന്നായിട്ട് മുകളിലേക്ക് പോകുന്നു, പക്ഷേ അവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയില്ല. അതിന് ശേഷം രണ്ടാമത്തെ ട്രേഡ്, ആ ട്രേഡ് എനിക്ക് എന്താണ് 2000-3000 റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് കാണിച്ചതാണ്. പിന്നെയാണ് ലോസിലേക്ക് 1000 രൂപ ലോസിൽ എക്സിറ്റ് ചെയ്യേണ്ടി വന്നത്. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് എന്താണ് നാളത്തെ ലൈവ് ട്രേഡ്, ഇത് ഞാൻ ഓപ്ഷൻസിൻ്റെ ട്രേഡ് വൈകുന്നേരം കഴിഞ്ഞതാണ്. ഇപ്പോൾ വെറുതെ ഒരു ഓഫീസിൽ വന്ന സമയത്ത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഏരിയ കണ്ടപ്പോൾ ട്രേഡ് പ്ലാൻ ചെയ്തതാണ്. താങ്ക് യു, ബൈ.